വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ അത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും നാലിൽ സഞ്ചരിക്കുന്ന ശനിയും എല്ലാ കാര്യങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ പ്രശ്നമോ ഒക്കെ ഉണ്ടാക്കും. ബുധൻ അഷ്ടമത്തിലോട്ട് മാറിയിരിക്കുന്നു. അഷ്ടമബുധൻ ദോഷമൊന്നും ചെയ്യില്ല. പ്രത്യേകിച്ചും യുവാക്കൾക്കും അതുപോലെ തന്നെ കഴിവ് ഉപയോഗിച്ച് ജീവിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഒന്നും വലിയ ദോഷം ചെയ്യില്ല. മാത്രമല്ല ഏറ്റവും പ്രധാനം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും അതുപോലെ തന്നെ ചൊവ്വയുമാണ്. ഈ ശുക്രനും ചൊവ്വയും നല്ല അനുഗ്രഹത്താൽ യോഗം ചെയ്തുകൂടെ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഓപ്പോസിറ്റായ സെക്സിൽ നിന്നുമൊക്കെ ഗുണം കാണുന്നുണ്ട്. അതായത് എതിർലിംഗ ആൾക്കാരിൽ നിന്നും, പുരുഷനാണെങ്കിൽ സ്ത്രീ, സ്ത്രീയാണെങ്കിൽ പുരുഷൻ, ഇവരിൽ നിന്നൊക്കെ ഗുണം കാണുന്നു. സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്നും അതുപോലെ തന്നെ കുടുംബത്തിൽ അമ്മ, സഹോദരി അല്ലെങ്കിൽ മകൾ ഇവരിൽ നിന്നുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഈ നക്ഷത്രക്കാരെ ഇപ്പോൾ തേടിയെത്തുന്നതാണ്. അല്ലെങ്കിൽ പ്രണയിനിയുടെ സഹായം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു വാരം കൂടിയാണിത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തങ്ങൾക്ക് ഉണ്ടായിരുന്ന കഴിവുകൾ വളരെ നന്നായി, വളരെ പെർഫെക്റ്റായിട്ട് അവരുടെ അധികാരികളുടെ മുമ്പിൽ കാഴ്ചവെക്കാനുള്ളൊരു അവസരമാണ്. പുതിയ സമ്മാനങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ്. അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുക, നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങളോ ദുരിതങ്ങളോ തന്നേക്കാം. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 25, 26, 27, 30, 1 5 ദിവസങ്ങൾ താരതമ്യേന നല്ലതാണ്.